ദൈവത്തിനെപ്പോഴും ഈ ഭൂമിയിൽ ഒരു ശേഷിപ്പുണ്ട്. തങ്ങൾ മാത്രം ആശ്രയം വെക്കുന്ന, തന്റെ ഹിതം നിറവേറ്റാൻ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ചെറിയ കൂട്ടം. അവർക്കായുള്ള ദൈവത്തിന്റെ കരുതൽ വളരെ ആശ്ചര്യകരമത്രേ. ദൈവത്തെ ത്യജിച്ചു കളയുന്ന ഇസ്രായേലിലും ദൈവം ഇങ്ങനെ ഒരു ശേഷിപ്പിനെ സൂക്ഷിക്കേണ്ടതായി എഹസ്കേൽ പ്രവചനത്തിലൂടെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം വരെ നാം പഠിച്ചു കഴിഞ്ഞു. 6-ാം അധ്യായത്തിന്റെ 8 മുതലുള്ള വാക്യങ്ങളിൽ ശേഷിപ്പിന്റെ രക്ഷയെക്കുറിച്ചാണ് നാം കാണുന്നത്. എല്ലാ കാലത്തും ദൈവം ഒരു ശേഷിപ്പിനെ സൂക്ഷിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഭൂരിപക്ഷം പേരും ദൈവത്തെ മാനിക്കാതെ അവനോട് മത്സരികളായിരിക്കുമ്പോഴും തന്റെ ഹിതം ദൈവം നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ചെറിയ ശേഷിപ്പിലൂടെ ആയിരിക്കും എന്നോർക്കണം. 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യമാണ് ഇന്ന് ഞാൻ ആദ്യം വായിക്കാൻ പോകുന്നത്. നിങ്ങൾ എന്നോടൊപ്പം ആ ഭാഗം എടുത്തുവെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. എഹസ്കേൽ 6:8, എങ്കിലും ഞങ്ങൾ ദേശങ്ങളിൽ ചിതറിപ്പോകുമ്പോൾ വാളിന് തെറ്റിപ്പോയവർ ജാതികളുടെ ഇടയിൽ നിങ്ങൾക്ക് ഉണ്ടാകേണ്ടതിന് ഞാനൊരു ശേഷിപ്പിനെ വെച്ചേക്കും. നോക്കുക, മത്സരികളായ തന്റെ ജനത്തിനിടയിൽ ദൈവത്തോട് വിശ്വസ്തരായ ശേഷിപ്പുണ്ടായിരുന്നു. ആ ജാതി മുഴുവനും ദൈവത്തിൽ നിന്നും അകന്നു പോയിരുന്നു. എന്നാൽ ഇതാ ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ശേഷിപ്പ്, ഒരു ചെറിയ കൂട്ടം. ഇന്ന് സഭയെ സംബന്ധിച്ചും ഇതൊരു യാഥാർത്ഥ്യമാകുന്നു. സംഘടിത സഭയിലെ വലിയൊരു കൂട്ടം അനുരഞ്ജനത്തിന് അധീനപ്പെട്ടു പോയിരിക്കുന്നു. എന്നാൽ അനേകം ദൈവമക്കൾ അതിൽ നിന്നും വേറിട്ട് നിൽക്കുന്നുണ്ട്. ആ ചെറിയ ശേഷിപ്പിനെ സംബന്ധിച്ച് ദൈവം വളരെ ശ്രദ്ധയുള്ളവനാകുന്നു. സുഹൃത്തെ, അവരിലൂടെയാണ് ഇന്ന് ദൈവം ഭൂമിയിലെ തന്റെ പരിപാടി നിവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോർക്കുക. എഹസ്കേൽ പ്രവചനം 6:9 വായിക്കുമ്പോൾ അവിടെ നാം കാണുന്നത്, എന്നെ വിട്ടകന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയത്തെയും വിഗ്രഹങ്ങളോട് ചേർന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ കണ്ണുകളെയും ഞാൻ തകർത്ത് കളഞ്ഞ ശേഷം നിങ്ങളിൽ ചാടിപ്പോയവർ അവരെ പിടിച്ചുകൊണ്ടുപോയ ജാതികളുടെ ഇടയിൽ വെച്ച് എന്നെ ഓർക്കും. അവരുടെ സകല മ്ലേച്ഛതകളാലും ചെയ്ത ദോഷങ്ങൾ നിമിത്തം അവർക്ക് തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും. നോക്കുക, ദൈവം പറയുന്നു, നിങ്ങളിൽ ചാടിപ്പോയവർ അവരെ പിടിച്ചുകൊണ്ടുപോയ ജാതികളുടെ ഇടയിൽ വെച്ച് എന്നെ ഓർക്കും എന്ന്. എന്താണ് ഇതിനർത്ഥം? ഒരു ശേഷിപ്പ് എന്ത് ചെയ്യാൻ പോകുന്നു? അതെ, ജാതികളുടെ ഇടയിൽ അവർ ദൈവത്തിന് സാക്ഷികളാകാൻ പോകുന്നു. എന്നെ വിട്ടകന്ന് പരസംഗം ചെയ്യുന്ന അവരുടെ ഹൃദയത്തെയും തകർത്ത് കളഞ്ഞ ശേഷം എന്ന് നാം വായിച്ചു. അവർ ദൈവത്തിന്റെ ജനമായിരുന്നു, എന്നാൽ ആത്മീയമായി പരസംഗം ചെയ്തു. അവർ ദൈവത്തിൽ മാത്രം ആശ്രയം വെച്ചില്ല. ഇന്ന് 2 സ്വഭാവത്തിലുള്ള സഭകൾ ഭൂമിയിലുണ്ട്. ക്രിസ്തുവിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്ന യഥാർത്ഥ സഭയും മറ്റ് പലതിനോടും അനുരഞ്ജനപ്പെട്ട് അവനിൽ മാത്രം ആശ്രയിക്കാതിരിക്കുന്ന നാമധേയ സഭയും. വാസ്തവത്തിൽ പറഞ്ഞാൽ സഭയൊന്നേ ഉള്ളൂ. ഞാൻ ഉദ്ദേശിച്ചത് 2 വിധത്തിലുള്ള സമൂഹങ്ങൾ, സംഘടനകൾ. രണ്ടും ക്രിസ്ത്യാനി അല്ലെങ്കിൽ സഭ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. വെളിപ്പാട് പുസ്തകം 17-ാം അധ്യായത്തിൽ മഹാവേശി എന്ന് വിളിക്കപ്പെടുന്ന ഈ സംഘടിത സഭ യഥാർത്ഥ സഭ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ടതിന് ശേഷവും ഈ ഭൂമിയിൽ ശേഷിക്കും. ഇങ്ങനെ ഒരുപാട് പരിപാടികളുമായി അവർ മുൻപോട്ടു പോകുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ഇത് തിരുവചനത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു അധ്യായമത്രേ. ഇതൊരു ഭീതിപ്പെടുത്തുന്ന ചിത്രമാണ് നമുക്ക് നൽകുന്നത്. അവരുടെ സകല മ്ലേച്ഛതകളാലും ചെയ്ത ദോഷങ്ങൾ നിമിത്തം അവർക്ക് തങ്ങളോട് തന്നെ വെറുപ്പ് തോന്നും എന്ന് നാം വായിച്ചല്ലോ. ഇത് ന്യായവിധിയുടെ ഫലങ്ങളിൽ ഒന്നാണ്. എന്നാൽ ഇന്ന് ലോകത്തിൽ ഈ പറഞ്ഞതായ ഫലം നാം അത്ര കാണുന്നില്ലല്ലേ. അതിന്റെ അർത്ഥം വലിയ ശിക്ഷാവിധി വരുന്നുണ്ട് എന്നാണ്. അതെ, മഹാപീഡനകാലത്ത് ആ കാലത്ത് ദൈവത്തിന്റെ ന്യായവിധി മൂലം ജനങ്ങൾ വാസ്തവത്തിൽ നശിക്കുന്നതായി കാണുവാൻ സാധിക്കും.
താങ്കൾ വിചാരിക്കുന്നത് ആ കാലത്ത് മാനസാന്തരത്തിന്റെ ഒരു വലിയ കാറ്റടിക്കുമെന്നാണോ? ഇല്ല, ഈ നാമധേയ കൂട്ടത്തിനിടയിൽ അതുണ്ടാകാൻ പോകുന്നില്ല. എഹസ്കേലിന്റെ കാലത്ത് പരസംഗം ചെയ്തിരുന്നവർ സ്വയം ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞു. കാരണം അവർ അപ്പോഴും ദൈവത്തോടടുത്തായിരുന്നു. ദൈവജനത്തെ സംബന്ധിച്ച് എപ്പോഴും ഈ കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. താങ്കൾ താങ്കളെ തന്നെ ത്യജിച്ചിട്ടില്ലെങ്കിൽ എപ്പോഴെല്ലാം താങ്കൾ സാത്താനെ സേവിക്കുമോ അപ്പോൾ താങ്കൾക്ക് ദൈവജനത്തിൽ ഒരുവനായിരിക്കാൻ കഴിയില്ല. ഞാനിനിയും 10 വാക്യമാണ് വായിക്കാൻ പോകുന്നത്, 6:10. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഈ അനർത്ഥം അവർക്ക് വരുത്തുമെന്ന് വെറുതെയല്ല ഞാൻ അരുളി ചെയ്തിരിക്കുന്നത്. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഇത് 3 പ്രാവശ്യം ഈ അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. ന്യായവിധിയുടെ മറ്റൊരു ഫലമാണിത്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പിന്നെയും ഞാൻ പറയട്ടെ, നമ്മുടെ ഈ തലമുറയിൽ ഈ ഫലം അത്ര കാണപ്പെടുന്നില്ല. ദൈവകരത്തെ തിരിച്ചറിയുന്നതിന് പകരം അങ്ങനെയൊരു വ്യക്തി അവിടെ ഇല്ല എന്നുപോലും ജനം പറയുന്നു. ദൈവമുണ്ട് എങ്കിൽ അവനെപ്പോഴും തങ്ങളെ സഹായിക്കേണ്ടതല്ലേ എന്നാണ് അവരുടെ ചോദ്യം. സുഹൃത്തെ, ദൈവം പാപത്തെ ശിക്ഷിക്കുന്നു എന്ന ആശയം എങ്ങനെ എവിടെ നിന്നാണ് അവർക്ക് ലഭിക്കേണ്ടത്? ന്യായം വിധിക്കുന്ന ഒരു ദൈവത്തെ അവർക്ക് ആവശ്യമില്ല. അവർ അതിനെ എതിർക്കുന്നു. താങ്കളുടെ താൽപര്യത്തിനും സ്വഭാവത്തിനും അനുസരിച്ചുള്ള ഒരു ദൈവത്തെ ആഗ്രഹിക്കുന്നു എങ്കിൽ താങ്കൾക്കതിനെ ഉണ്ടാക്കാം. അല്ലാതെ യഥാർത്ഥ ദൈവം അതാകുന്നു എന്ന് താങ്കൾക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കില്ല. എന്നാൽ വിശുദ്ധനായ ദൈവം ഈ പറയുന്ന സ്വയമുണ്ടാക്കിയ താങ്കളുടെ ദൈവം ഇരിക്കുമ്പോൾ വിശുദ്ധനായ ദൈവം പുറത്തുണ്ട്. അവൻ ദൂരെ പോകണമെന്ന് താങ്കൾ ആഗ്രഹിക്കുന്നുണ്ടാകാം. എന്നാൽ അവൻ അങ്ങനെ പോകുകയില്ല. അവൻ തന്റെ ന്യായവിധി തുടരും. 13 വാക്യത്തിൽ നാം വായിക്കുന്നത്, അവർ തങ്ങളുടെ സകല വിഗ്രഹങ്ങൾക്കും സൗരഭ്യവാസന അർപ്പിച്ച സ്ഥലമായി ഉയരമുള്ള എല്ലാ കുന്നിന്മേലും സകല പർവ്വത ശിഖരങ്ങളിലും എല്ലാ പച്ചമരത്തിന് കീഴിലും തഴച്ചിരിക്കുന്ന എല്ലാ കരിവേലകത്തിന് കീഴിലും അവരുടെ നിഹിതന്മാർ അവരുടെ ബലിപീഠങ്ങളുടെ ചുറ്റും അവരുടെ വിഗ്രഹങ്ങളുടെ ഇടയിൽ വീണുകിടക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഹിറ്റ്ലറുടെ പീഡനത്തിനിടയിൽ പല പ്രഗത്ഭരായ യഹൂദർ ദൈവത്തിങ്കിലേക്ക് നയിക്കപ്പെട്ടു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് യൂറോപ്പിലുള്ള നല്ലൊരു കൂട്ടം വിശ്വാസികൾ അതിന്റെ ഫലമാണ്. നാം അവരെ മറന്നിരിക്കാം. വളരെ കുറച്ച് മാത്രമല്ലേ നാം അവരെക്കുറിച്ച് കേട്ടിട്ടുള്ളൂ. ഒരിക്കൽ അവരിലൊരു പെൺകുട്ടി റേഡിയോ സന്ദേശത്തിന് മറുപടി അയച്ചു. അവളുടെ മാതാപിതാക്കൾ ഹിറ്റ്ലറുടെ ഗ്യാസ് ചേംബറിൽ മരിച്ചുപോയ യഹൂദരായിരുന്നു. ആ കത്തിൽ അവളുടെ സാക്ഷ്യം രേഖപ്പെടുത്തിയിരുന്നത് എങ്ങനെയെന്നോ, ആ ഭയങ്കര അനുഭവങ്ങളാണ് അവളെ രക്ഷയിലേക്ക് നയിച്ചതെന്ന്. ആശ്ചര്യകരമായിരിക്കുന്നില്ലേ? ദൈവകരത്തെ നാം തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട് സുഹൃത്തെ. അവൻ വിശുദ്ധനായ ദൈവമാണ്. പാപത്തിന്റെ ശിക്ഷയെ പോക്കാൻ തന്റെ പുത്രനെ പാപമാക്കി തീർത്തു. മരണത്തിനേൽപ്പിക്കാൻ അവൻ തയ്യാറായെങ്കിൽ, ന്യായവിധിയിൽ നിന്നും സ്വയം രക്ഷപ്പെടാൻ തനിക്ക് കഴിയുമെന്ന് ഒരു പാപിക്ക് ചിന്തിക്കാൻ കഴിയുന്നതെങ്ങനെയെന്ന് എനിക്കറിയില്ല. ഉയരമുള്ള എല്ലാ കുന്നിന്മേലും അവർ വിഗ്രഹത്തിന് ബലിപീഠങ്ങൾ പണിതിരുന്നു. ദേശത്ത് അവരെ ശിക്ഷിക്കുന്നതിനുള്ള കാരണം ഇതെന്ന് ദൈവം ചൂണ്ടിക്കാണിക്കുകയാണ്. എന്റെ സുഹൃത്തെ, ദൈവത്തിന്റെ ന്യായവിധി ഇന്നും ആ ദേശത്തിന്മേലുണ്ട്. അനേകരും ആ ദേശത്തെക്കുറിച്ച് പറയുന്നത് അത് പാലും തേനും ഒഴുകുന്ന ദേശമെന്നാണ്. താങ്കൾ വിഡ്ഢിയാകരുതേ. ഇന്ന് ആ ദേശം പാലും തേനും ഒഴുകുന്ന ഒരു ദേശമല്ല സുഹൃത്തെ. ജനങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല. അതുകൊണ്ട് ന്യായവിധി ഇപ്പോഴും ആ ദേശത്തിനുണ്ട്. അവിടെ സമാധാനമില്ല, ഒട്ടും സമാധാനമില്ല. 14 വാക്യം, ഞാൻ അവരുടെ നേരെ കൈനീട്ടി അവരുടെ സകല വാസസ്ഥലങ്ങളിലും ദേശത്തെ രിബ്ലാ മരുഭൂമിയേക്കാൾ അധികം നിർജ്ജനവും ശൂന്യവുമാക്കും. അപ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും. രിബ്ലാ മരുഭൂമിയെക്കുറിച്ച് എനിക്കറിയില്ല. എന്നാൽ യെരുശലേമും യെരിഹോവും തമ്മിൽ എങ്ങനെയായിരിക്കുമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതൊട്ടും ആഗ്രഹിക്കത്തക്കതല്ല സുഹൃത്തെ. അവിടെ അല്പം സ്ഥലം വാങ്ങുവാൻ എനിക്കൊട്ടും തന്നെ താൽപര്യവുമില്ല. കാരണം വെറുതെ കിട്ടിയാൽ പോലും അത് സമാധാനം ഉണ്ടാക്കുന്നതായ ഒരു സ്ഥാനമായിരിക്കില്ല.
ന്യായവിധിയുടെ വലിയ ലക്ഷ്യത്തെക്കുറിച്ച് പിന്നെയും ദൈവം പറയുന്നത്, അപ്പോൾ ഞാൻ യഹോവയെന്ന് അവർ അറിയും എന്നത്രേ. ഇനി നമുക്ക് ഏഴാം അധ്യായത്തിലേക്ക് പ്രവേശിക്കാം. ഇസ്രായേലിന്റെ മുഴുവൻ ദേശത്തിനും എതിരെയുള്ള ന്യായവിധിയുടെ രണ്ട് ദൂതുകളിൽ രണ്ടാമത്തേത് ഈ ഏഴാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. അഞ്ചാം അധ്യായത്തിലൂടെ എഹസ്കേലിന്റെ സന്ദേശങ്ങൾ യെരുശലേമിനോടായിരുന്നു. എന്നാൽ ഇപ്പോൾ മുഴുവൻ ദേശവും അവന്റെ കൺമുൻപിലുണ്ട്. ഇപ്പോഴും യെരുശലേം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. മാത്രമല്ല, അധിക പങ്കും ആളുകൾ ആ ദേശം വിട്ടുപോയിരുന്നു. എങ്കിലും ഇപ്പോഴും അനേകർ അവിടെ പാർക്കുന്നുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇതുവരെ സംഭവിച്ച കാര്യങ്ങളൊന്നും തന്നെ അവർ വാസ്തവത്തിൽ ദൈവത്തിങ്കിലേക്ക് തിരിയാൻ കാരണമായില്ല. ഇപ്പോൾ ദൈവം യെരുശലേമിന്റെ ഒടുവിലത്തെ നാശത്തെക്കുറിച്ചുള്ള സന്ദേശം പ്രഖ്യാപിക്കുകയാണ്. ഏഴാം അധ്യായത്തിന്റെ ഒന്നാം വാക്യം ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചാട്ട്. യഹോവയുടെ അല്ലപ്പാട് എനിക്കുണ്ടായെന്നാൽ, മനുഷ്യപുത്ര, യഹോവയായ കർത്താവ് ഇസ്രായേൽ ദേശത്തോട് ഇപ്രകാരം അരുളി ചെയ്യുന്നു, അവസാനം ദേശത്തിന്റെ നാല് ഭാഗത്തും അവസാനം വന്നിരിക്കുന്നു. ദൈവം യെഹെസ്കേലിന് നൽകിയ ദൂത് അവനിപ്പോൾ ജനത്തിന് കൈമാറുകയാണ്. ആറാം അധ്യായത്തിലെ ഒന്നാമത്തെ ദൂതും ആരംഭിക്കുന്നത് ഇതേ വാക്കുകളോടെയായിരുന്നു എന്നത് താങ്കൾ ഓർക്കുന്നുണ്ടല്ലോ. എത്ര ഭയാനകമായിരുന്നു ഈ അവസ്ഥ! ദേശത്തിന്മേൽ ന്യായവിധി വരാറായിരിക്കുന്നു. നിശ്ചയമായും അത് ദേശത്തെ ജനങ്ങളെ മുഴുവനായും ബാധിക്കുന്നതാണ്. ഇസ്രായേൽ ജാതി മുഴുവനും ഈ സമയത്ത് സ്വന്ത ദേശത്തില്ല എന്ന് നമുക്കറിയാം. എന്നാൽ ഇസ്രായേൽ ദേശവും ഇസ്രായേൽ ജാതിയും തിരുവചനത്തിലെപ്പോഴും ഒരുമിച്ചാണ് പരിഗണിക്കപ്പെട്ടിരിക്കുന്നത്. യെഹെസ്കേൽ പ്രവചനത്തിലെ ഈ സന്ദേശത്തിൽ ഒരു പുതിയ ഘടകം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടിരിക്കുന്നു. അതെ, ഇപ്പോൾ യെരുശലേമിന്റെ ഒടുവിലത്തെ നാശത്തെക്കുറിച്ചുള്ള പ്രസ്താവന ആണിത്. ഒടുവിലത്തെ ആക്രമണം നടക്കാൻ പോകുന്നു. അതിൽ പട്ടണം നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പ്രവാചകൻ പറയുന്നു. മൂന്നാം വാക്യം, ഇപ്പോൾ നിനക്ക് അവസാനം വന്നിരിക്കുന്നു. ഞാൻ എന്റെ കോപം നിന്റെ മേൽ അയച്ചു. നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. ദൈവം ഇസ്രായേലിനോട് പറയുകയാണ്, നിന്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നെ ശിക്ഷിക്കാൻ പോകുകയാണ് എന്ന്. ഈ ന്യായവിധി അഥവാ ശിക്ഷ അവർക്ക് തികച്ചും അനുയോജ്യമായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, പരസ്യമായി ദൈവത്തിന്റെ സാക്ഷിയായിരിക്കുന്ന ഒരു വ്യക്തി യഥാർത്ഥത്തിൽ ഒരു വ്യാജനാകുന്നുവെങ്കിൽ അത് എത്ര ഗൌരവമുള്ള കാര്യമാകുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. സഭയിലെ അംഗം എന്ന് പറയുകയും എന്നാൽ രക്ഷിക്കപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നത് എത്ര ഗുരുതരമായ ഒരു പ്രശ്നമാണ്. കർത്താവായ യേശുക്രിസ്തുവിനെ ഞാൻ എന്റെ രക്ഷിതാവായി അംഗീകരിക്കാതിരിക്കുമ്പോൾ തന്നെ ഒരു ക്രിസ്ത്യാനി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അപകടകരമാണ്. യേശുക്രിസ്തുവിനെ രക്ഷിതാവ് എന്ന് അംഗീകരിക്കാതിരിക്കുമ്പോൾ തന്നെ ഒരു ക്രൈസ്തവൻ എന്ന് നടിച്ചുകൊണ്ട് പള്ളിയിൽ ആരാധനയ്ക്ക് വരുന്ന ഒരു വ്യക്തിയുടെ അവസ്ഥ ആഫ്രിക്കയിലെ ഒരു ഇരുണ്ട കോണിൽ ഊമ വിഗ്രഹത്തിന് മുന്നിൽ വീണ് വണങ്ങുന്ന അപരിഷ്കൃതന്റെ അവസ്ഥയേക്കാൾ പരിതാപകരമാണ് സുഹൃത്തെ. ആ അപരിഷ്കൃതൻ യേശുവിനെക്കുറിച്ച് ഒരിക്കൽ പോലും കേട്ടിട്ടില്ലല്ലോ. എന്നാൽ സുവിശേഷം നാം എത്ര വട്ടം കേൾക്കുന്നു! യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടാത്ത സഭാംഗങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. യെഹെസ്കേൽ സംസാരിക്കുന്നതിനോട് തത്തുല്യമായ ഒരു പ്രശ്നമാണിത്. യെഹെസ്കേൽ പറയുന്നത് ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്റെ ഉത്തരവാദിത്വം വളരെ വലുതാണ് എന്നത്രേ. കാരണം അവൻ ദൈവവചനം കേട്ടിട്ടുണ്ട്, എന്നാൽ അവൻ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുകയും ചെയ്യുന്നു. കൂടുതൽ കേൾക്കുന്നതിനനുസരിച്ച് ആ വ്യക്തിയുടെ ഉത്തരവാദിത്വവും വർദ്ധിക്കുന്നു. പക്ഷേ അവൻ അതിനെ നിരസിക്കുകയും ചെയ്യുന്നു. അതിനാൽ അവന്റെ ശിക്ഷയും അധികമായിരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ഞാൻ ഈ ഏഴാം അധ്യായത്തിന്റെ 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. എന്റെ കണ്ണ് നിന്നെ ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നോട് പകരം ചെയ്യും. നിന്റെ മ്ലേച്ഛതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരു അനർത്ഥം ഇതാ വരുന്നു. അവസാനം വന്നിരിക്കുന്നു. അത് നിന്റെ നേരെ ഉണർന്നു വരുന്നു. ഇതാ അത് വരുന്നു. ദേശനിവാസിയെ, ആപത്ത് നിനക്ക് വന്നിരിക്കുന്നു. കാലമായി, നാളടുത്തു. മലകളിൽ ആർപ്പുവിളി സന്തോഷത്തിന്റെ ആർപ്പുവിളിയല്ല. ഇനിയും 8-ാം വാക്യം, ഇപ്പോൾ ഞാൻ വേഗത്തിൽ എന്റെ ക്രോധം നിന്റെ മേൽ പകർന്നു. എന്റെ കോപം നിന്നിൽ നിവർത്തിക്കും.
ഞാൻ നിന്റെ നടപ്പിന് തക്കവണ്ണം നിന്നെ ന്യായം വിധിച്ച് നിന്റെ സകല മ്ലേച്ഛതകൾക്കും നിന്നോട് പകരം ചെയ്യും. എന്റെ കണ്ണ് ആദരിക്കാതെയും ഞാൻ കരുണ കാണിക്കാതെയും നിന്റെ നടപ്പിന് തക്കവണ്ണം ഞാൻ നിന്നോട് പകരം ചെയ്യും. നിന്റെ മ്ലേച്ഛതകൾ നിന്റെ നടുവിൽ വെളിപ്പെട്ടു വരും. യഹോവയായ ഞാനാകുന്നു ദണ്ഡിപ്പിക്കുന്നത് എന്ന് നിങ്ങൾ അറിയും. തിരുവചനത്തിലെ വളരെ ഭയങ്കരവും എന്നാൽ വളരെ കുറച്ചുമാത്രം കൈകാര്യം ചെയ്യപ്പെട്ടുള്ളതുമായ ഒരു ഭേദഭാഗമാണ് ഞാനിപ്പോൾ വായിച്ചത്. അനേകം സഭാംഗങ്ങൾക്ക് ഇത് തികച്ചും അജ്ഞതവുമാണ്. ചിലർ വാദിക്കുന്നത് കൊള്ളാം, ഈ പഴയ നിയമത്തിലെ പിന്മാറ്റത്തോട് ബന്ധപ്പെട്ടതല്ലേ ഇവിടെ വായിച്ചത്, ഇപ്പോൾ ഇത് വ്യത്യാസം വന്നിരിക്കുന്നു എന്നത്രേ അവർ പറയുന്നത്. എന്റെ പ്രിയ സുഹൃത്തെ, എഹസ്കേലിന്റെ ഭാഷ വെളിപ്പാട് പുസ്തകത്തിലും മത്തായി എഴുതിയ സുവിശേഷം 25 അധ്യായത്തിലെ കർത്താവിന്റെ വാക്കുകളിലും വെച്ച് നാം താരതമ്യപ്പെടുത്തുമ്പോൾ വളരെ ഇണക്കമുള്ളതാണ് എന്ന് കാണാൻ സാധിക്കും. ഈ ഭാഗത്തെ എഹസ്കേലിന്റെ വാക്കുകൾ പുതിയ നിയമത്തിലെ പല ഭാഗങ്ങളുമായും വളരെ യോജിപ്പുണ്ട്. പുതിയ നിയമത്തിലെ ദൈവം പഴയ നിയമത്തിലെ അതേ ദൈവം തന്നെയാകുന്നു. അവൻ എല്ലാ കാലത്തും പാപത്തെ ശിക്ഷിക്കുന്നവനാണ് എന്നുള്ളത് നാം മറക്കരുത്. 6 ദശലക്ഷം യഹൂദന്മാർക്ക് ഹിറ്റ്ലറുടെ ജർമ്മനിയിൽ എന്ത് സംഭവിച്ചു എന്നത് നമുക്കൊരു മുന്നറിയിപ്പായിരിക്കേണ്ടതാണ് സുഹൃത്തെ. ഇന്നത്തെ സഭയ്ക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ, ദൈവത്തിന്റെ ദീർഘക്ഷമ അവർ അനുഭവിക്കുന്നത് തന്നെ എത്ര വലിയ അനുഗ്രഹമാണ്. ഒരു മുന്നറിയിപ്പായിട്ട് ആ ദീർഘക്ഷമയെ നാം കാണണം. ദൈവം നമ്മെ ശിക്ഷിക്കുമോ? അതെ, അവൻ ശിക്ഷിക്കും. അതുകൊണ്ട് അത്രേ യാതൊരു ആശ്ചര്യവും കൂടാതെ അപ്പോസ്തലനായ പൗലോസ് ഇങ്ങനെ പറഞ്ഞത്, ആകയാൽ കർത്താവിനെ ഭയപ്പെടണമെന്നറിഞ്ഞിട്ട് ഞങ്ങൾ മനുഷ്യരെ സമ്മതിപ്പിക്കുന്നുവെന്ന്. 2 കൊരിന്ത്യർ 5:11. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് അനേകരും സഭ കളിക്കുകയാണ്. അത് ഏതോ വിലയില്ലാത്ത കാര്യമെന്ന പോലെ അവർ അവരുടെ മതഭക്തിയെക്കുറിച്ചും സമർപ്പണത്തെക്കുറിച്ചും ഒക്കെ പറയുന്നു. എന്നാൽ ക്രിസ്തുവുമായി ഒരു സമ്പൂർണ്ണ ഉടമ്പടി ചെയ്തിട്ടുമില്ല. ഈ കാലഘട്ടത്തിന്റെ ഒരു വിപത്താണിത്. നമുക്കിന്ന് സഭാംഗങ്ങൾ കുറവായിരിക്കുന്നു എന്നതല്ല പ്രശ്നം. സഭകളിലുള്ള അനേകരും രക്ഷിക്കപ്പെട്ട യഥാർത്ഥ വിശ്വാസികളല്ല എന്നതാണ് ഇന്നത്തെ നമ്മുടെ പ്രശ്നം. വർഷങ്ങൾക്ക് മുൻപ് അങ്ങ് അമേരിക്കയിലെ ഒരു വലിയ ബൈബിൾ അധ്യാപകൻ ഒരു പ്രസ്താവന നടത്തി. അദ്ദേഹം പറഞ്ഞു, ഒരു തണുത്ത സഭാംഗം 20-ൽ അധികം ബഹളക്കാരും ദൈവദൂഷകരുമായ നിരീശ്വരവാദികളെക്കാൾ ക്രിസ്തുവിനെ നൊമ്പരപ്പെടുത്താൻ കാരണമാകുന്നുവെന്ന്. എഹസ്കേലിന്റെ ഈ സന്ദേശം അവന്റെ കാലത്ത് അത്ര പ്രചാരം നേടിയില്ല സുഹൃത്തെ. ഇക്കാലത്തും സത്യം പറയുന്നത് അത്ര പ്രചാരം നേടില്ല എന്ന് നമുക്കൊക്കെ അറിയാം. 10 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ നോക്കിക്കാട്ടെ. ഇതാ നാൾ, ഇതാ അത് വരുന്നു, നിന്റെ ആപത്ത് പുറപ്പെട്ടിരിക്കുന്നു, വടി പൂത്ത് അഹങ്കാരം തളിർത്തിരിക്കുന്നു, സാഹസം ദുഷ്ടതയുടെ വടിയായിട്ട് വളർന്നിരിക്കും, അവരിലോ അവരുടെ കോലാഹലത്തിലോ അവരുടെ സമ്പത്തിലോ ഒന്നും ശേഷിക്കയില്ല, അവരെക്കുറിച്ച് വിലാപമുണ്ടാകുകയുമില്ല. കാലം വന്നിരിക്കുന്നു, നാളടുത്തിരിക്കുന്നു, അതിന്റെ സകല കോലാഹലത്തിന്മേലും ക്രോധം വന്നിരിക്കിയാൽ വാങ്ങുന്നവൻ സന്തോഷിക്കുകയും വിൽക്കുന്നവൻ ദുഃഖിക്കുകയും വേണ്ട. അവർ ജീവിച്ചിരുന്നാലും വിൽക്കുന്നവന് വിറ്റത് മടക്കി കിട്ടുകയില്ല. ദർശനം അതിന്റെ സകല കോലാഹലത്തെയും കുറിച്ചുള്ളതാകുന്നു. ആരും മടങ്ങി വരികയില്ല. അകൃത്യത്തിൽ ജീവിതം കഴിക്കുന്ന ഒരുത്തനും ശക്തി പ്രാപിക്കുകയില്ല. അവർ കാഹളമൂതി സകലവും ഒരുക്കുന്നു. എന്നാൽ എന്റെ ക്രോധം അതിന്റെ സകല കോലാഹലത്തിന്മേലും വന്നിരിക്കിയാൽ ആരും യുദ്ധത്തിന് പോകുന്നില്ല. നോക്കുക, വളരെ പരിതാപകരമായ ഒരു സ്ഥിതിയിലേക്കാണ് യഹസ്കേലിന്റെ ജനം എത്തിച്ചേരാൻ പോകുന്നത്. അവരെ വിശേഷിപ്പിച്ചിരുന്ന കാര്യം അവർ ഒരു കൂട്ടം നിഷേധികളായിരുന്നു എന്നതായിരുന്നു. അവർ സമാധാനവാദികളായതിനാൽ യുദ്ധത്തിന് പോകില്ല. എന്റെ സുഹൃത്തെ, ശരിയായതെന്താണോ അതിനുവേണ്ടി നിൽക്കാൻ ഈ മനുഷ്യർ തയ്യാറായില്ല. ന്യായവിധി വന്നു. ശത്രു അകത്ത് കടന്നു വന്നപ്പോൾ യുദ്ധവിരുദ്ധവാദത്തെക്കുറിച്ച് അവന് യാതൊരു അഭിപ്രായമില്ലായിരുന്നു. മുമ്പ് നാം കണ്ടതാണല്ലോ ഈ കാലഘട്ടം യുദ്ധവിരുദ്ധവാദത്തിന്റേതാണ് എന്ന്. എന്നാൽ ഇത് സമാധാനത്തിന്റെ കാലമല്ല. ഇന്നത്തെ മനുഷ്യർ യുദ്ധത്തിൽ മടുപ്പ് വന്നവരാണ്. എന്നാൽ മനുഷ്യഹൃദയത്തിൽ അകൃത്യം കുടിയിരിക്കുന്നിടത്തോളം ദൈവം പറയുന്നു ദുഷ്ടന്മാർക്ക് സമാധാനമില്ല എന്ന്.
യെശയ്യാവ് തന്റെ പ്രവചനത്തിൽ മൂന്ന് പ്രാവശ്യം ഇക്കാര്യം ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ളതായി നാം കാണുന്നു. ഏഴാം അധ്യായത്തിന്റെ 19-ാം വാക്യം ഞാനൊന്ന് വായിക്കട്ടെ. അവർ തങ്ങളുടെ വെള്ളി വീഥികളിൽ എറിഞ്ഞുകളയും, പൊന്ന് അവർക്ക് മലമായി തോന്നും. അവരുടെ വെള്ളിക്കും പൊന്നിനും യഹോവയുടെ കോപ ദിവസത്തിൽ അവരെ വിടുവിപ്പാൻ കഴിയുകയില്ല. അതിനാൽ അവരുടെ വിശപ്പടങ്ങുകയില്ല, അവരുടെ വയറ് നിറകയില്ല. അതവർക്ക് അകൃത്യഹേതു ആയിരുന്നുവല്ലോ. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ഇന്ന് അനേകരും ചിന്തിക്കുന്നത് പണമുണ്ടെങ്കിൽ അതിന് ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്നാണ്. സമാധാനമുണ്ടാക്കുന്നതിനായി ലോകമെമ്പാടും എന്തുമാത്രം പണമാണ് പല പല സമാധാന ഉടമ്പടികളുടെ പേരിൽ നാം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. സമാധാനം സ്ഥാപിക്കുന്നതിനായി, കോടതി വ്യവഹാരത്തിനായി നാം എന്തുമാത്രം പണമാണ് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അതിലൂടെ ഒന്നും നാം നേടിയില്ല. എന്നാൽ തീർച്ചയായും നാം ധാരാളം പണം ചെലവഴിച്ചിരിക്കുന്നു. കയ്യിൽ ധാരാളം പണം ഉണ്ടായിരിക്കുന്നത് ഒരു സുഖമാണ്, എന്നാൽ അത് ജീവിതത്തിലെ പ്രശ്നങ്ങളെ പരിഹരിക്കില്ല. ഇതത്രേ ഇവിടെ ഇസ്രായേൽ ജനത്തോട് ദൈവം പറയുന്നത്. അവരാകട്ടെ തങ്ങളുടെ സമ്പാദ്യം തങ്ങൾക്ക് സുരക്ഷത നൽകും എന്ന് കരുതിയിരുന്നു. പക്ഷേ അതിന് യാതൊരു സുരക്ഷിതത്വവും നൽകുവാൻ കഴിയുമായിരുന്നില്ല. ഞാൻ 7-ാം അധ്യായത്തിന്റെ 20 മുതലുള്ള വാക്യങ്ങൾ കൂടി വായിക്കട്ടെ, 22 വരെ. അതുകൊണ്ടുള്ള ആഭരണങ്ങളുടെ ഭംഗി അവർ ഡംഭത്തിനായി പ്രയോഗിച്ചു. അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിനബിംബങ്ങളെയും ഉണ്ടാക്കി. ആകയാൽ ഞാൻ അതവർക്ക് മലമാക്കിയിരിക്കുന്നു. ഞാനത് അന്യന്മാരുടെ കയ്യിൽ കവർച്ചയായും ഭൂമിയിലെ ദുഷ്ടന്മാർക്ക് കൊള്ളയായും കൊടുക്കും. അവർ അത് അശുദ്ധമാക്കും. ഞാൻ എന്റെ മുഖം അവരിൽ നിന്ന് തിരിക്കും. അവർ എന്റെ വിധിയെ അശുദ്ധമാക്കും. കവർച്ചക്കാർ അതിനകത്ത് കടന്ന് അതിനെ അശുദ്ധമാക്കും. ന്യായവിധിയെക്കുറിച്ചുള്ള ഭയനിർദ്ദേശം തരുന്ന ഒരു വിശദീകരണമാണിത്. ഇതിനേക്കാൾ ഭയമുളവാക്കുന്ന വേദഭാഗം താങ്കൾക്ക് വായിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ വെളിപ്പാട് ദിവസം 18-ും 19-ും അധ്യായങ്ങൾ വായിച്ചാൽ മതി. ഇനിയും ലോകം കാണാനിരിക്കുന്ന വാണിജ്യ വിഷയകമായ ബാബേലിന്റെ നാശത്തെക്കുറിച്ചാണ് അവിടെ വിവരിക്കുന്നത്. മനുഷ്യർ വലിയ വ്യാപാരങ്ങളിലും സംഭരണ കേന്ദ്രങ്ങളിലും അഭിവൃദ്ധിയും വിജയത്തിനുമായി ശ്രമിക്കുന്ന നാളുകളെക്കുറിച്ചാണ് ഇത് സംസാരിക്കുന്നത്. കൊച്ചുകുട്ടികൾ പോലും വിജയകരമായി കച്ചവടം ചെയ്യുന്ന നാളുകളാണത്. അന്ന് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ശരിയായി പോകുമെന്ന് സർക്കാർ ഉറപ്പുതരും. എന്നാൽ അത് ആ പറഞ്ഞതുപോലെ ശരിയല്ലായിരിക്കും. അതുവരെ രക്ഷിച്ചില്ല. അവർക്ക് വിടുതൽ ആവശ്യമായ സമയത്ത് അതവർക്ക് വിടുതൽ നൽകില്ല. 20-ാം വാക്യം ശ്രദ്ധിക്കൂ. എന്തുകൊണ്ടാണ് അവരുടെ ആ ഭരണ സംവിധാനത്തെ ദൈവം പാപകരമായി ചിത്രീകരിച്ചത്? സ്വർണത്തിൽ പാപം കുടിയിരിക്കുന്നുവോ? നാം ധരിക്കുന്ന വസ്ത്രങ്ങളിന്മേൽ, വസ്തുക്കളിന്മേൽ പറ്റിക്കൂടുന്ന ഒന്നാണോ പാപം? അങ്ങനെയെങ്കിൽ നാം വിശ്വസിക്കുമ്പോൾ നമുക്ക് എളുപ്പമായിരുന്നല്ലേ? അപ്പോൾ പിന്നെ എവിടെയാണ് പ്രശ്നം? അവരുടെ ആഭരണങ്ങളുടെ ഭംഗി അവർ വാസ്തവത്തിൽ മറ്റുള്ളവരെ വശത്താക്കുവാനായി പ്രയോഗിച്ചു. അതുകൊണ്ട് അവർ തങ്ങൾക്ക് മ്ലേച്ഛ വിഗ്രഹങ്ങളെയും മലിനബിംബങ്ങളെയും ഉണ്ടാക്കി. ആകയാൽ ഞാൻ അത് അവർക്ക് മലമാക്കിയിരിക്കുന്നു എന്ന് ദൈവം പറഞ്ഞു. അവർക്ക് തെറ്റുപറ്റിയത് അതിന്റെ ഉപയോഗത്തിലാണ്. അതുപയോഗിച്ച് അവരുടെ മനോഭാവത്തിലായിരുന്നു പാപം. ഡംഭവും വിഗ്രഹാരാധനയും അവരുടെ ഹൃദയത്തിൽ കയറിപ്പറ്റിയ പാപങ്ങളായിരുന്നു. വിഗ്രഹാരാധനയോട് ബന്ധപ്പെട്ടും ഡംഭത്തിനായും താങ്കൾ സ്വർണം ധരിക്കുന്നുവെങ്കിൽ, അല്ലെങ്കിൽ അഹങ്കാരത്തിനായും മറ്റുള്ളവരെ കാണിക്കാനായും താങ്കൾ സ്വർണം ധരിക്കുന്നുവെങ്കിൽ അത് പാപം തന്നെയാണ്. അതെന്നും പാപമാണ്. 23-24 വാക്യങ്ങളിൽ ദേശം രക്തവാതകം കൊണ്ടും നഗരം സാഹസം കൊണ്ടും നിറഞ്ഞിരിക്കിയാൽ നീ ഒരു ചങ്ങലി ഉണ്ടാക്കുക. ഞാൻ ജാതികളിൽ അതിദുഷ്ടന്മാരായവരെ വരുത്തും. അവർ അവരുടെ വീടുകളെ കൈവശമാക്കും. ഞാൻ ബലവാന്മാരുടെ പ്രതാപം ഇല്ലാതെയാക്കും. അവരുടെ വിശുദ്ധ സ്ഥലങ്ങൾ അശുദ്ധമായിത്തീരും. നോക്കുക, ഈ അവസ്ഥ എത്ര ഭയങ്കരമായിരിക്കുന്നു അല്ലേ? ദേശം രക്തപാതകം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു, നഗരം സാഹസം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കാലഘട്ടത്തിന്റെ ഒരു ചിത്രം കൂടിയല്ലേ ഇത്? ഞാൻ ജാതികളിൽ അതിദുഷ്ടന്മാരായവരെ വരുത്തുമെന്ന്. അവർ അവരുടെ വീടുകളെ കൈവശമാക്കും. അതെ, തങ്ങൾക്ക് ബോധിച്ചതുപോലെ ഉള്ള ഒരു പോക്ക് അങ്ങ് പോയാൽ
ഒരു ദോഷവും വരാനില്ലെന്ന് അനേകരും ചിന്തിക്കുന്നു. എന്തിന് ദൈവവചനം ശ്രദ്ധിക്കുന്നു? എന്തിന് ഇതൊക്കെ അനുസരിക്കുന്നു? ഇതൊക്കെ അങ്ങ് ചെയ്താൽ പോരായ. ഞാൻ പറയട്ടെ, അത് ഏറ്റവും വലിയ വിപത്തിലേക്ക് മനുഷ്യനെ നയിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, ദൈവവചനത്തിലേക്കുള്ള താങ്കളുടെ ചായ്വ് എത്രമാത്രമാണ്? ദൈവവചനം അനുസരിപ്പാനായി താങ്കളുടെ ജീവിതത്തെ ഏൽപ്പിച്ചിട്ടുണ്ടോ?